പ്പെട്ട ജീവൻ ഇന്ന് രാത്രി ജയത്തിന്റെ ജീവനായി മാറുകയാണ് ശാപം അനുഭവിക്കുന്ന നീയ പക്ഷെ ശാപത്തോട് പ്രതികരിക്കുന്ന നിന്റെ ഉള്ളിലിരിക്കുന്ന യേശു ലേഖനം വാക്യം വളരെ തെറ്റിദ്ധാരണ ആത്മഗോളത്തിലുള്ള എന്നാൽ ഒരുപാട് സത്യ യാഥാർത്ഥ്യങ്ങളുള്ള ഒരു ാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ആദ്യോടൊന്നും ഈ ആലോചന കേൾക്കണമേ ബൈബിളുള്ള എല്ലാവരും ദയവായിട്ട് എടുത്തേ അഭിപ്രായ ലേഖനം പത്താം അധ്യായത്തിന്റെ ഇരുപത്തി ആറാം വാക്യം ജോബ്രൂടെ വായിക്കുന്നു സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവം പാപം ചെയ്താൽ പാപങ്ങൾക്കു വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാജ്ഞീമയുള്ളൂ മോശയുടെ ന്യായ പ്രമാണേ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ഇവിടുത്തെ വിഷയം അതാണ് അതിലെ അതിലേക്ക് നിങ്ങൾ വരണമേ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ഒരാൾ മനഃപൂർവമായി പാപം ചെയ്താൽ നിങ്ങള വാക്യം ശ്രദ്ധിച്ചാട്ടെ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി അതിഭയ ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദ്രഹിപ്പിക്കുന്ന ക്രോധാഗ്നിയുമുള്ളൂ കയ്യിലെന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ ഉടനെ പാരമ്പര്യ പശ്ചാത്തലത്തിലുള്ളവർ അല്ലെങ്കിൽ പരീക്ഷ പക്ഷത്തുള്ളവർ വേഗത്തിൽ പറയാറുള്ള ഒരു വചനമാണിത് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവമായി പാപം ചെയ്താൽ ഇനി അവർക്ക് വേണ്ടി യാഗം ശേഷിക്കുന്നില്ല അവർക്കിനിയുള്ളത് കത്തുന്ന തീപ്പോയികയും നരകമൊക്കെ ആണെന്ന് പറഞ്ഞ ആൾക്കാരെ ദൈവത്തിൽ നിന്ന് അകറ്റാറുണ്ട് പക്ഷേ ഇതിന് ചില സത്യവാസ്തവങ്ങൾ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്താ ഇവിടെ പറയുന്ന ആശയം എബ്രാഹിം ലേഖനകാരൻ പറയുന്ന ഈ ആശയത്തെ നാം മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് കാര്യവും കൂടെ നമ്മൾ ഇതോട് ബന്ധപ്പെട്ട് വായിക്കേണ്ടത് ആവശ്യമാണ് ഇരുപത്തിയാറാം വാക്യത്തെ മൂന്ന് പദങ്ങൾ ഞാൻ എടുത്തു കാണിക്കാൻ പോവുകയാണ് ഇരുപത്തിയാറാം വാക്യം ഒരു പ്രാവശ്യം കൂടെ ജോബി ലർ വായിക്കും ശ്രദ്ധിക്കുക സത്യത്തിന്റെ പരിജ്ഞാനം ആ ലഭിച്ച ശേഷം ആ നാം നാം മനഃപൂർവം പാപം പാപം ചെയ്താൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ് മനഃപൂർവം ഹല ലു ഒന്ന് പറഞ്ഞോ പദം മനപൂർവം മനഃപൂർവം പാപത്തിൽ തുടർന്നാൽ എന്ന ആശയമാണത് സത്യത്തിന്റെ പരിജ്ഞാനം എന്നവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള അറിവ് ഇവരൊക്കെ പറഞ്ഞു യേശുവിനെ കുറിച്ചുള്ള അറിവ് യേശുവിനെ കുറിച്ചുള്ള അറിവ് ലഭിച്ച ശേഷം മനഃപൂർവമായിട്ട് പാപം പാപത്തിൽ തുടർന്നാൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ പ്രതീക്ഷയും ക്രോ എതിരികളെ ദഹിപ്പിക്കാനുള്ള എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുള്ളൂ അപ്പൊ ഇവിടെ രണ്ടു മൂന്ന് വാക്യങ്ങളാണ് നിങ്ങൾ പതിനാലാം വാക്യം കൂടെ ഇതിനോട് ബന്ധപ്പെട്ട് വായിക്കുന്നു ഏകയാഗത്താൽ ആ വായിച്ചോ ഏകയാകത്താൽ ആ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക് അപ്പൊ ഒരാൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് വാക്യത്തിൽ ക്ലിയർ ആണ് ഏക ഏകയാകത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് അവൻ സദാകാലത്തേക്കും വരുത്തിയിരിക്കുന്നു എങ്ങനെയാ വിശുദ്ധീകരിക്കപ്പെടുന്നത് പറ ഒത്തി പറു തുറന്ന് പറ ഏകയാഗത്താലാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത് വിശുദ്ധിയുടെ പ്രവർത്തി ചെയ്തിട്ടല്ല വിശുദ്ധീകരിക്കപ്പെടുന്നത് വിശുദ്ധീകരിക്കപ്പെട്ടവരാ വിശുദ്ധിയുടെ പ്രവർത്തി ചെയ്യുന്നെ ഹലോ നിങ്ങൾ ഇവിടെ ഇല്ലേ അമ്മേ വിശുദ്ധനാക്കപ്പെട്ട ശേഷം വിശുദ്ധിയുടെ പ്രവൃത്തി ചെയ്തു പക്ഷെ വിശുദ്ധനാകാൻ വേണ്ടി വിശുദ്ധിയുടെ പ്രവർത്തികൾ ഇല്ല എങ്ങനെയാ നാം വിശുദ്ധീകരിക്കപ്പെട്ടത് പതിനാലാം വാക്യത്തിൽ കണ്ടില്ലേ ഏകയാകത്താൽ ആ വായിച്ചു അവൻ സദാകാലത്തേക്കും നാം നാം വിശുദ്ധീകരിക്കപ്പെട്ടു ഒന്ന് വിശുദ്ധീകരിക്കപ്പെട്ടു അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് യേശു ഒരു കാലത്തേക്കെന്നല്ല സദാകാലത്തേക്കും യേശു എന്ത് ചെയ്തിരിക്കുന്നു സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു ഒച്ചത്തിൽ പറഞ്ഞ ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് യേശു സദാകാലത്തേക്കും സൽഗുണപൂർത്തി അപ്പൊ വിശുദ്ധീകരിക്കപ്പെട്ടത് എങ്ങനെയാ ഏകയാകത്താൽ ഇനി ഒരുത്തൻ അശുദ്ധനാകണമെങ്കിൽ എന്ത് ചെയ്യണം വിശുദ്ധീകരിക്കപ്പെട്ടത് ഏകയാഗത്താൽ ആണെങ്കിൽ അശുദ്ധീകരിക്കപ്പെടുന്നത് എങ്ങനെയാ പങ്കാളിയാകാതിരിക്കും ഏകന്റെ യാഗത്തോട് ബന്ധമില്ലാത്തപ്പോഴാണ് എന്ത് ചെയ്യുന്നത് അശുദ്ധീകരിക്കപ്പെടുന്നത് അത് തന്നെ വാക്യത്തിൽ വാക്ക് താഴേക്ക് വായിച്ചു നോക്കേ വാക്യം ഏകയാഗത്താൽ വിശദീകരിക്കപ്പെടുന്നവർക്ക് അവൻ സദാകാലത്തേക്കും ഇനി താഴേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണമേ അതുകൊണ്ട് സഹോദരന്മാരെ യേശു വാക്യം അതുകൊണ്ട് സഹോദരന്മാരെ ആ യേശു തൻ്റെ പതിനെട്ടാം വാക്യം കൂടെ വായിച്ചിട്ട് പത്തൊമ്പതാം വാക്യം വായിച്ചു പതിനെട്ടാം വാക്യം നോക്കി എന്നാൽ അവയുടെ മോചനമുള്ളടത്തെ ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗം ആവശ്യമില്ല ഏതാ ഏകയാഗത്താൽ വിശദീകരിക്കപ്പെട്ടു ഇനി ഒരു യാഗവും പാപങ്ങൾക്ക് വേണ്ടി ആവശ്യമില്ല ഇത്രയും പറഞ്ഞിട്ടാണ് താഴേക്ക് വന്നിട്ട് പറയുന്നത് നാം ഇരുപത്തിരണ്ടാം വാക്യം നാം ദുർമനസാക്ഷി നീങ്ങുമാർ നീങ്ങുമാറ് ഹൃദയങ്ങളിൽ ശുദ്ധ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ഏല്ലുക കർത്താവിൻ്റെ അടുക്കിലേക്ക് കർത്താവ് നമ്മളെ അടുത്ത് എല്ലാനായിട്ട് നമുക്ക് എന്താ തന്ന യോഗ്യത ദുർമനസാക്ഷി സാക്ഷി ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ ഒന്ന് രണ്ട് ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുക്കപ്പെട്ടവർ ആയി വിശ്വാസത്തിൻ്റെ ഈ ഉറപ്പോടെ പൂർണ്ണ നിശ്ചയം പൂണ്ട് അടുത്ത് ഏല്ലുക എങ്ങോട്ടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ഏല്ലുക ഇനി താഴുക വായിക്കുക ഇനി ഇരുപത്തിയാറാം വാക്യം സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം അപ്പൊ ഈ പറയുന്ന സത്യത്തിന്റെ പരിജ്ഞാനം എന്നാ യേശുവിനെ കുറിച്ചുള്ള അറിവ് യേശുവിനെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നാ യേശു നടത്തിയ യാഗത്തിന്റെ യേശുവിനോട് ചേരുക ആ അങ്ങനെ തീർത്താതെ യേശു നടത്തിയ ഏക യാഗത്തിലൂടെ എന്റെ പാപം പരിഹരിക്കപ്പെട്ടു ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല എന്നതാണ് സത്യത്തിന്റെ പരിജ്ഞാനം ഒരു ഹല്ലിയ പറഞ്ഞേ ഇനി ആരും ഒന്നും ചെയ്യണ്ട യേശു നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു നിങ്ങളെ സൽഗുണപൂർത്തി പൂർത്തി വരുത്തിയിരിക്കുന്നു പറഞ്ഞെ പതിനാലാം വാക്യം പറയാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും കാരണം അത് വലിയൊരു സാധാൻ നേതിരെയുള്ള ഏറ്റവും വലിയ ഒരു ആയുധമാണ് പതിനാലാമത്തെ വാക്യം ഏകയാകത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്നും ചെയ്യണ്ട സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നത് കൊണ്ട് അതിൽ തുടർന്നാൽ മതി കരമഠീശൻ എന്താ നീ പറ ഓ ഹാലൂയ ഹാല ലൂയ ഇങ്ങനെ 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 ഒരു പദം പറഞ്ഞ അതിനെ മുമ്പോട്ട് പോകാം ആകാൻ വേണ്ടി സൽഗുണപൂർണരാകാൻ ശ്രമിക്കണ്ട സൽഗുണപൂർണരാക്കിയത് കൊണ്ട് അതിൽ തുടർന്നാൽ മതി സൽഗുണപൂർണരാക്കിയത് ഏകയാകത്താലാണ് നിങ്ങൾ ഒന്നും ചെയ്തിട്ടല്ല നിങ്ങൾ ആകെപ്പാട ചെയ്തത് വിശ്വസിക്കുകയാണ് അപ്പൊ ആരോ ചോദിക്കുന്നു വിശ്വാസം ഞങ്ങൾ അല്ലേ വിശ്വാസം ദൈവത്തിന്റെ ദാനവാ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാക്കാൻ പറ്റുകയല്ല ദൈവം ദൈവത്തിന്റെ വചനത്തെ അയച്ച് ദൈവത്തിന്റെ വചനത്താൽ ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിയാൽ നിങ്ങൾ പോലും അറിയാതെ ദൈവദത്തമായി നിങ്ങളുടെ അകത്ത് നിക്ഷേപിക്കപ്പെട്ടത് ആ വിശ്വാസം അതിനകത്ത് നിങ്ങളുടെ കൈകടത്തലില്ല കരമഠിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് അപ്പൊ സത്യത്തിന്റെ പരിജ്ഞാനം പറഞ്ഞാ യേശുവിനെ കുറിച്ചുള്ള അറിവ് യേശു വൺസ് ഫോർ ഓൾ ഒരിക്കലായി ചെയ്ത യാഗം എന്നേക്കുമായി ചെയ്ത യാഗം ഒരിക്കൽ യേശു എനിക്ക് വേണ്ടി ഒരിക്കലായി എന്നേക്കുമായി യാഗമർപ്പിച്ചു എന്നെ വിശുദ്ധീകരിച്ചു എന്നതാണ് സത്യത്തിന്റെ പരിജ്ഞാനം ഹലോ ലോഹിയവിടെ ഇരിക്കുന്നവരോട് ചോദിക്കാൻ പോവാ ആർക്കൊക്കെ ഇത് മനസ്സിലായത് സത്യത്തിന്റെ പരിജ്ഞാനം എന്താന്ന് ആർക്കും മനസ്സിലായത് കരമുയർത്തിയട്ടെ അവരോട് ചോദിക്കാൻ പോവാ കരമുയർത്തിയെ അവരോട് ചോദിക്കാം പറഞ്ഞു എന്താ സത്യത്തിന്റെ പരിജ്ഞാനം ആ യേശുവിന്റെ യാഗത്താൽ യേശു എന്നെ വിശുദ്ധീകരിച്ചു അറിവാണ് സത്യത്തിന്റെ പരിജ്ഞാനം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ ഉള്ള വിശ്വാസമാണ് യേശു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന വിശ്വാസമാണ് സത്യത്തിന്റെ പരിജ്ഞാനം ഹലലു ഒരിക്കലായി എന്നൊക്കുമായുള്ള യാഗം യേശു കാൽവരി ക്രൂശിൽ അർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നതോടെ ഇനി മേളി വായിച്ചില്ലേ ഇനി യാഗങ്ങളൊന്നും ശേഷിക്കുന്നില്ല നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ പുരോഹിതന്മാർ ആണ്ടാണ്ട് കൂടുമ്പം ആഴ്ചയാഴ്ച കൂടുമ്പം യാഗം അർപ്പിക്കാൻ വേണ്ടി എവിടെ ചെല്ലുവരുന്നു പരിശുദ്ധ സ്ഥലത്തും അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കലും പരിശുദ്ധ സ്ഥലത്ത് ആഴ്ച ആഴ്ചയിലും മാസം ക്രമത്തിൽ ചെല്ലുമായിരുന്നു അപ്പൊ ദിവസേന യാഗം അർപ്പിക്കേണ്ട കൊണ്ട് തന്നെ പുരോഹിതന്മാർ ആവശ്യമായിരുന്നു പുരോഹിതന്മാർ ജനത്തിന്റെ പ്രതിനിധികളായി നിന്ന് ജനം കൊടുക്കുന്ന ദൈവത്തിന് കൊടുക്കാൻ മധ്യവർത്തികളായി നടുക്ക് നിന്ന് പ്രവർത്തിച്ചിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാ യേശു വന്ന് യാഗങ്ങൾ നിർത്തിയിട്ട് ഏക യാഗം അർപ്പിച്ചു പുരോഹിതന്മാർ ആട്ടുകുറ്റന്മാരുടെയും കാളക്കിടാവിൻ്റെയും രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇവനോ യേശുവോ ആട്ടുകുറ്റന്മാരുടെയും കാളക്കിടാവിന്റെയും രക്തത്താലല്ല അല്ല സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് പ്രവേശിച്ച് ഒരിക്കലായി എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് സാധിച്ചു ഇതാ എന്ത് സത്യത്തിന്റെ പരിജ്ഞാനം സത്യത്തെക്കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ യേശു എനിക്കു വേണ്ടി ഒരിക്കലായി എന്നേക്കുമായുള്ള യാഗം നടത്തി ആ യാഗത്താൽ എന്നെ അവൻ സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു പറഞ്ഞാട്ടെ എനിക്ക് അവൻ സൽഗുണപൂർത്തി പൂർത്തി നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് നിങ്ങൾ മനസ്സിലാക്കിയത് ഒന്ന് അവരോട് അവരൂടെ ഒന്ന് ബലപ്പെടട്ടെ അല്ലെ ലൂയ ഇനി താഴേക്ക് വന്നാട്ടെ അപ്പൊ ഇതാണ് സത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വൺസ് ഫോർ ഓൾ ഒരിക്കല എന്നുമായുള്ള യാഗം അർപ്പിച്ചു എന്നൊരു പത്തൊമ്പതാം വക്കത്ത് പറയുന്നു അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ ദേഹം എന്ന തെരശീലയിൽ കൂടി നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതിയ വഴി ശരീരം കൊണ്ട് നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി ഉണ്ടാക്കി അതാണ് സത്യത്തിന്റെ പരിജ്ഞാനം ഓക്കെ ഇത് മുഴുവൻ ലഭിച്ചു നാം ദുർമനസാക്ഷി ദുർമനസാക്ഷി ഗിൽറ്റി ഗിൽറ്റി കോൺഷ്യസ് കോൺഷ്യസ് ഇനി 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 വേണ്ട 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 അയ്യോ എനിക്ക് പ്രാർത്ഥിക്കാൻ വരാൻ പറ്റൂ അയ്യോ എനിക്ക് ആരാധിക്കാൻ വരാൻ പറ്റുമോ എന്നുള്ള കുറ്റബോധത്തിൽ ഇനി ജീവിക്കേണ്ട അതാ പറഞ്ഞു ദുർമനസാക്ഷി നീങ്ങുമാറ് കണ്ടോ ഇരുപത്തിരണ്ടാം വാക്യം നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഉറക്കെ പറഞ്ഞു ദുർമനസാക്ഷി സാക്ഷി മനസ്സിലായില്ലേ എപ്പോഴായി ദുർമന സാക്ഷി വരുന്നത് എപ്പോഴായി ദുർമനസാക്ഷി അയ്യോ ഞാൻ അഖിലിനെ ഒന്ന് വഴക്ക് പറഞ്ഞു പോയി അയ്യോ ആ ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കിയപ്പോൾ പുട്ടിനകത്ത് അകത്ത് തേങ്ങ ഇട്ടില്ലേ ഭാര്യ എന്നാട് ഇത് ഈ തേങ്ങ ഇടാഞ്ഞൊന്ന് ചോദിച്ചുപോയി ഇനി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയല്ല അയ്യോ ഭാര്യയോടത് ചോദിച്ചില്ലേ എന്റെ ഭാര്യ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് പുട്ടല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ടോ ശ്രദ്ധിച്ചു കേക്ക് അപ്പൊ എന്ത് സംഭവിച്ചതെന്ന് അറിയണം ഇന്ന് ഇങ്ങനെ ഗിൽറ്റി കോൺഷ്യസ് വന്നിട്ട് ദുർമന സാക്ഷി വന്നിട്ട് പ്രാർത്ഥിക്കാതെ പോകേണ്ടി ആവശ്യമില്ല നിങ്ങക്ക് ദുർമന സാക്ഷി സാത്താൻ കൊണ്ടുവരുമ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥിക്കണ്ടേ കാരണം അന്ന് പ്രാർത്ഥിച്ച എന്നേലും ഒക്കെ നടക്കും കരമടിച്ചു സ്ത്രോത്രം ചെയ്തേയണ്ട് നാം ദുർമന സാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടത് ആവശ്യമില്ല അടുത്തിരിക്കുന്നവട് പറ കുറ്റബോധം കുറ്റബോധത്തിന്റെ ആവശ്യമില്ല പിന്നെ എന്ന ബോധം നീതി ബോധം പറ ഐ ആം ദ ഐസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഞാൻ ദൈവത്തിന്റെ നീതിയാണ് പറഞ്ഞാട്ടെ ഞാൻ ദൈവത്തിന്റെ നീതിയാണ് എന്ന ബോധം അറിയണം ഭാവിയാണ് 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 ബാടിയാണ് ഏഴയാണെ ബുഴുവാണേ കൃമിയാണ് കുപ്പിച്ചില്ലാണെ മേലിൽ പറഞ്ഞു പോലെ നീ ഏഴായിരുന്നു നീ കൃമിയായിരുന്നു നീ പൊടിയായിരുന്നു നീ കുപ്പിച്ചില്ലായിരുന്നു ഇന്ന് നീ ഏഴേയും പുഴുവും കൃമിയും കുപ്പിച്ചില്ല ഒന്നുമല്ല നീ ഇന്ന് പ്രിയ മകനും പ്രിയ സന്തോഷത്തോടെ യേശുവിനെ എന്ത് സംഭവിച്ചു അതുകൊണ്ട് ഇനി ദുർമന സാക്ഷി ലേഖനകാരോട് പറയുക ദുർമന സാക്ഷി നീങ്ങുമാറ് അപ്പൊ എന്റെ വിഷയം എന്നറിയോ ഇവരുടെ വിഷയം എന്നാന്ന് ചോദിച്ചാൽ ഇവരുടെ വിഷയം ചോദിച്ചാൽ ഇവരിങ്ങനെ ജീവിക്കുന്നത് പ്രാക്ടിക്കൽ ലൈഫ് ആണല്ലോ പ്രായോഗിക ജീവിതം പ്രായോഗിക ജീവിതം അക്ഷരാർത്ഥത്തിൽ എഴുതപ്പെട്ട തിരുവചനത്തിനനുസരിച്ചൊന്നും പോയില്ലല്ലോ പല സന്ദർഭങ്ങളിലും പോകാഞ്ഞപ്പോൾ ഇവർക്ക് എന്ത് പറ്റിയെന്നറിയോ പ്രസംഗം കേട്ടിട്ട് അത് പ്രകാരം ചെയ്യാൻ പറ്റാതെ പോയപ്പോൾ അവരനായിട്ട് അറിയോ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്താ പോരെ പ്രസംഗം കേക്കാതിരുന്ന പോരെ അവര് സഭായോഗത്തിന് വരാതായി പക്ഷെ ഈ പ്രസംഗം കേൾക്കുമ്പോഴല്ലേ ഇത് ഇത് തെറ്റാന്നൊക്കെ തോന്നി അപ്പൊ പ്രസംഗം കേൾക്കാൻ സഭായോഗത്തിന് വരാതിരുന്ന ഈ പ്രശ്നം ഇല്ലല്ലോ നമുക്ക് തോന്നുന്ന പോലെ അങ്ങ് പോകാലോ എന്ന് ചിന്തിച്ചപ്പോ ലേഖനക്കാരൻ എഴുതുകയാണ് ഇരുപത്തിനാലാം ചിലർ ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ ഉപേക്ഷയായി വിചാരിക്കാതെ പിന്നെ

പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ബസ് സ്റ്റാൻഡിലാന്ന് ഇനിയിപ്പൊ ഇന്ന് ആരാനിക്ക് പോയിട്ട് കാര്യമില്ല ഹലോ